നമസ്കാരം. ജൂലൈ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏവരും. ഇനി അധികം ദിവസങ്ങളില്ല എന്ന് പറയാം. എന്നാൽ ജൂലൈ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് മഹാരാജയോഗതുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കുന്നതായ സമയം, ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് അറിയാം. അശ്വതി. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സഹായ സ്ഥാനത്ത് ആധിത്യം തുടരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു, പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റ് ചില അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഉയരുന്നതായ അവസരങ്ങൾ കടന്നുവരും. ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ കൂടി കടന്നുവരും. കൂടാതെ ഈ സമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യമാകുന്നു. സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾക്ക് അയവുകൾ വന്നു ചേരും. സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയും, കാരണം രണ്ടിലെ വ്യാഴം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. കൂടാതെ ഈ സമയം ബഹുമാനം, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം അല്പം വർദ്ധിക്കുന്നതാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കാവുന്നതാണ്. പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഗ്രഹാനുകൂല്യം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം ജന്മരാശിയിൽ നിന്നും രണ്ടാം ആഴ്ചയിൽ ചൊവ്വ മാറുന്നതും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത് ആദിത്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല സ്ഥാനങ്ങളിലാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാം, പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി മാറുവാനും മറ്റ് ജോലിക്കുള്ള ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം, പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചിന്തകൾ വരാം. ബിസിനസ് വിപുലീകരണത്തിന് അനുകൂലമാണ് സമയം. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരും. ഗൃഹം, വാഹനം, അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശുഭകരമായ ചില തീരുമാനങ്ങൾ എടുത്ത് കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും എടുത്തുചാട്ടം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും അസാധ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം, പുതിയ തൊഴിൽ ലഭിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നവീകരണം നിങ്ങൾക്ക് അനുകൂലമായി തരും. ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ, അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചില മാനസികപരമായ പ്രശ്നങ്ങൾ, പ്രധാനമായും ചില
ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. നെഗറ്റീവായ ഇത്തരം ചിന്തകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരം അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ തന്നെ ഈ സമയം നിസ്സംശയം പറയാം നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാകുന്നു. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ആദ്യ പകുതി നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നിരുന്നാലും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. ഈ സമയം പ്രവൃത്തികൾ ഉണ്ടാകുന്നതായ തടസ്സങ്ങൾ നീങ്ങും. കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പുതിയ വേദികളും അവസരങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ചിങ്ങക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയും കന്നിക്കൂറുകാർക്ക് ഏതാണ്ട് മാസത്തിന്റെ മുഴുവനും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക. അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രീതി നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വളരെ നാളായി പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്ഥാനക്കയറ്റം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ ചില തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സമാധാനപൂർണമായ അന്തരീക്ഷം ജീവിതത്തിലേക്ക് കടന്നു വരാം. വാഹനം പോലുള്ള കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പാർട്ണർഷിപ്പ് ബിസിനസ്സിന് സാധ്യത കൂടുതലാകുന്നു. പങ്കാളിത്ത ബിസിനസ് നടത്തുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം. കൂടാതെ ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം സൂക്ഷ്മത പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദിത്യൻ, വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമായ നിലയിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. എതിർപ്പുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ ആശയങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ പിന്തുണ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല മാന്ദ്യങ്ങളും അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാത്തതോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും പുരോഗതി അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ പുതിയ അറിവുകൾ ആർജിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വായ്പയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പൊതുവെ ധനപരമായ നേട്ടങ്ങളും അനുകൂലമായ കാര്യങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം എടുത്തുചാട്ടം ഒഴിവാക്കി പൂർണ്ണമായും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.